ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നല്ലൊരു നാടൻ രീതിയിലുള്ളൊരു കറിയാണ്. അതിന് വലിയ അടുപ്പേ വെച്ചുള്ള വേവിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നെങ്കിൽ നമുക്ക് സദ്യയ്ക്ക് ഒരിക്കലും നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വിഭവമാണ് പച്ചടി. അത് പലതരത്തിലുള്ള പച്ചടിയുണ്ട്. നമ്മുടെ ഏതൊക്കെ പച്ചക്കറിയുണ്ടോ അതൊക്കെ വെച്ചാണെങ്കിലും നമുക്ക് എല്ലാം നമുക്ക് പച്ചടി ഉണ്ടാക്കാം. അതുപോലെ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് വെണ്ടയ്ക്ക വെച്ചുള്ളൊരു പച്ചടിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ മുമ്പ് ബീട്രൂട്ട് പച്ചടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നമുക്ക് ഇത് വെണ്ടയ്ക്ക വെച്ച് നമുക്കൊരു പച്ചടി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇപ്പോൾ കുറച്ച് ഞാൻ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഒരു 10 എണ്ണമാണ് ഇതേ വലുപ്പത്തിലുള്ളത് എടുത്തിട്ടുള്ളത്. പിന്നെ 2 എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കഴുകി ഇതെല്ലാം ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ ഇതൊന്ന് നന്നായിട്ട് നല്ല വൃത്തിയോടെ നമുക്ക് ഇതൊക്കെ ഒന്ന് കഴുകി നമുക്കൊന്ന് എടുക്കാം. നമ്മുടെ വെണ്ടയ്ക്ക എല്ലാം നന്നായിട്ട് കഴുകി വെച്ചിരിക്കുകയാണ്. ഇതൊരു ചട്ടിയുടെ പോലത്തെ ഒരു പാത്രത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ചട്ടിയുടെ തന്നെ ഉള്ള ഒരു പരന്ന ഒരു പാത്രമാണ് ഇത്, കണ്ട. അപ്പം ഞാൻ ഇതിപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം. നല്ല ചെറുതായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇത് നമ്മളൊന്ന് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്തിട്ട് വേണം നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടി. അരിഞ്ഞിട്ട് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആദ്യം നമുക്കിതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇപ്പം നമ്മുടെ വെണ്ടയ്ക്കകത്ത് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ടാണ് ഞാനിപ്പോൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം. ഇതുപോലെ നമുക്ക് പച്ചമുളക് എടുക്കത്തില്ല, ഇപ്പോൾ അത് അരപ്പിനായിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിപ്പോൾ അടുപ്പിലോട്ടൊരു ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. ചൂടറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ ചട്ടിയുടെ മുകളിൽ ഇങ്ങനെ കൈവെച്ച് വെക്കുന്നത്, ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ചൂട് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ചെയ്യ് ഫ്രൈ ചെയ്യുന്നത്, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാവണം. ഇത്തിരി കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെയാണ് ഞാനങ്ങ് കുഴച്ചെടുക്കുന്നത്. ആ ഉപ്പൊക്കെ ആ വെണ്ടയ്ക്കകത്ത് പിടിക്കണം. എന്നിട്ടൊരു തുള്ളി മഞ്ഞൾപ്പൊടിയും ഒരു തുള്ളി മുളക് പൊടിയും കൂടെ ഞാനിട്ട് അതൊന്ന് കുഴച്ചെടുക്കും. ഇത്തിരി മുളക് പൊടിയാണ് ഇടുന്നുള്ളത്. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴയ്ക്കണം. ഇനി ഇതിലേക്ക് ഒരു തുള്ളി മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നമ്മുടെ കൈ കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കൈ കൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴുള്ള ആ ഒരിത് നമ്മൾ സ്പൂണൊക്കെ ഇട്ട് ഇളക്കിയാലും അത് അത്ര ഇത് കിട്ടത്തില്ല. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി കിടക്കുവാണ്. നമുക്കിത് ഒത്തിരി മുളക് പൊടിയോ പിന്നെ മഞ്ഞൾപ്പൊടിയോ ഒന്നുമില്ല, ഒരു മീഡിയം ടൈപ്പ് ഇതിലേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ചേർക്കണ്ട. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയൊക്കെ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്യും. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തുള്ള ആ വെണ്ടയ്ക്കകത്ത ഒരു കിളുകിളിപ്പുണ്ടല്ലോ, അതൊന്നും അപ്പോൾ കാണത്തില്ല. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ ആദ്യം വെട്ടിയൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒത്തിരി അങ്ങ് കരിഞ്ഞു പോവുകയും ഒന്നും ചെയ്തിട്ടില്ല. നല്ല കറക്റ്റിലുള്ള മൂപ്പേ ആയിട്ടുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാം ഇതുപോലെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ആക്കുന്നത് ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടിയുള്ള അരപ്പ് വേണം. അതിനുവേണ്ടി ഞാനിപ്പോൾ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 നുള്ള് ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇച്ചിരി ജീരകമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇടണം. പച്ചമുളക് ഇടുന്നത് ഞാനിപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് 1 എണ്ണം മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് 1 എണ്ണം എടുത്തിടാം. ഇപ്പോൾ ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ജീരകവും ഈ തേങ്ങയും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇതിനകത്ത് നമ്മൾ ഇച്ചിരി കടുക് ഇടുന്നുണ്ട്. അത് പക്ഷേ ഇതൊന്ന് അരഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഇടുന്നുള്ളൂ. എന്നാലും ആ കടുകിൻ്റെ ഇതൊക്കെ ഒന്ന് അത് കടിക്കണം. അതിന് വേണ്ടി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് ഇതുപോലെ നമ്മൾ അരച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരുത്തിരി നമ്മൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒത്തിരി കൂടാനും പാടില്ല. ഇതൊന്ന് ക്രഷ് ചെയ്ത് വരുന്ന രീതിയിൽ വന്നാൽ മതി. കടുകിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയണം. അതിന് വേണ്ടിയാണ് ഇതിപ്പോൾ ഇടുന്നത്. ഇപ്പോൾ നമ്മുടെ അരപ്പൊക്കെ അരച്ച് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന വെണ്ടയ്ക്കായും കൂടെ ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് ഇളക്കണം. ഇനി നമുക്ക് നമ്മുടെ തൈര് കുട്ടി നമുക്ക് ഇതോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ തൈരും കൂടെ വരുമ്പോഴാണ് നമ്മുടെ ഈ വെണ്ടയ്ക്ക പച്ചടിയുടെ അടിപൊളി ആ ടേസ്റ്റ് നമുക്ക് വരുന്നത്. എടുത്തിരിക്കുന്ന മിൾമ തൈര് തന്നെയാണ്. അപ്പോൾ നമുക്കിതിങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി പുളിയൊന്നുമില്ല, കറക്റ്റിനുള്ള പുളിയൊക്കെ ഉള്ളു. ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ഈ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തത് കൊണ്ടൊരു നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഇത്രവേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമുക്കിനി താളിച്ചൊഴിക്കണം. ഇതിപ്പോൾ എല്ലാം കറക്റ്റ് ഉപ്പും പുളിയും എല്ലാം ഉണ്ട്. ഒത്തിരി പുളി അങ്ങ് കൂടിപ്പോയിട്ടും ഇല്ല, കറക്റ്റിനുള്ള പരുവം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കണം. അതിനുവേണ്ടി ഞാനിപ്പോൾ ചീനച്ചട്ടി എടുപ്പത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യം നോക്കാം. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന പിന്നെ താളിക്കാൻ വേണ്ടി എടുക്കുന്ന നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണ ഉണ്ടല്ലോ, അത് തന്നെ നല്ലത് എണ്ണയാണ്. അത് വെളിച്ചെണ്ണ തന്നെയായിരുന്നു, അതുകൊണ്ട് ഞാനിപ്പോൾ അത് തന്നെയാണ് എടുക്കുന്നത്. ഇപ്പോൾ എണ്ണ വെച്ച് നന്നായിട്ട് ചൂടാക്കാം. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇടക്കാട് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് രണ്ട് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി ഈ വറ്റൽമുളക് ഇട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കണം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചടി വെണ്ടയ്ക്ക പച്ചടിയിലേക്ക് നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമുക്ക് നീളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് അധികം കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഈ വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്യുന്നതിൻ്റെ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഇത് പ്രാവശ്യം നമ്മുടെ ഓണ സദ്യയ്ക്ക് എല്ലാവരും അതുണ്ടാക്കി നോക്കണം. ഇതെങ്ങനെയുണ്ടെന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഇത് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, താങ്ക് യു.